വാട്സാപ്പിൽ മെസ്സേജ് വരുന്ന പോലെ പതിവില്ലാതെ രാവിലെ ഇങ്ങോട്ട് പ്രിൻസിപ്പാളിനൊന്ന് മുഖം കാണിക്കണമെന്ന് അറിയിച്ചായിരുന്നു. മറ്റവന്മാരോട് തന്നമാരൊന്നും വന്നില്ലയോ? അതേതാണ്ട് ഉപേക്ഷിച്ച മട്ട. ആ അവർക്കതാകാവല്ലോ. അതെന്താ? അവർക്കേ വായ്ക്കരിയിടാൻ വേറെ ആൺമക്കളുണ്ട്. എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഈ ഒരെണ്ണേ ഉള്ളൂ. ആ ആൺതിരി കരിന്തിരി ആവാതിരുന്ന ഭാഗ്യം. അത് സംശയമില്ലാത്ത കാര്യമാണ്. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാഞ്ഞിട്ട് നേർച്ചയും വഴിപാടും ഉരുളിയും കൂടെ കമഴ്ത്തി ഉണ്ടായ ഒരു പണിയാ. ഇതാ പറയുന്നത് മക്കളെ നേരത്തും കാലത്തും ഉണ്ടാക്കണോന്ന്. ഇവിടുത്തെ റോണി സാറേ അവരുടെ നേർച്ചക്കോഴിയാ. നേർച്ചക്കോഴിയോ? നേർച്ചക്കോഴി എന്ന് പറഞ്ഞാൽ അവരുടെ പനിപ്പുര അല്ല. അവന്മാരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. റോണി സാർ അത്ര നല്ല പുള്ളിയല്ല. അത് ശരി. ഒരല്പം പഞ്ചാര. റോണി സാറ് പഞ്ചാര പുള്ളേർ അവർക്ക് പാര. അതാണ് അടിസ്ഥാന വിഷയം. ഇന്നലെ ഒരു സംഭവം. റോണി സാറിന്റെ വണ്ടിയുടെ പ്ലഗ് അവന്മാരങ്ങൂരി. സാധാരണ എഞ്ചിനാണല്ലോ ഊരാറുള്ളത്. എന്തായാലും ഞാൻ പ്രിൻസിപ്പാലിന്റെ മുഖം കാണിച്ചിട്ട് വരാം. പ്ലഗ് ഊരിക്ക് പറ്റിയ തന്ത. ഒന്നേ ഉള്ളത് കൊണ്ട് ഇച്ചിരി ലാളിച്ചാ വളർത്തിയത്. ഒന്നേ ഉള്ളുവെങ്കിൽ ഒലക്ക കൊണ്ടടിക്കണമെന്നാ പ്രമാണം. അല്ല, അവന്മാരുടെ തന്തമാരെ കണ്ടില്ലല്ലോ. താങ്കൾ അവരുടെ എല്ലാം പ്രതിനിധിയാണോ? കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചേക്കുന്ന. ആ അവര് ബുദ്ധിമാന്മാരാ, അടിയെല്ലാം താ മേടിച്ചോളൂല്ലോ. ഇവന്മാരുടെ ചില രീതികൾ കാണുമ്പോളേ ഇവർ മാവോയിസ്റ്റ് ആവാനാ സാധ്യത. അതിനെപ്പറ്റി എനിക്കൊന്നും അറിയത്തില്ല സാറേ. അവനോട് സംസാരിച്ച് ജയിക്കാനൊക്കത്തില്ല. എപ്പോഴും മൗനത്തില. അതാ തന്റെ ഭാവിക്ക് നല്ലത്. ഇന്നാള് ഞാൻ അവന്മാരുടെ ഫോൺ പൊക്കി. ഫോൺ വെച്ച് അവന്മാരെന്താ ചെയ്തതെന്ന് താങ്കൾക്കറിയാമോ? എന്നതാ സാറേ? ഇവിടുത്തെ റോണി സാറും സ്നേഹ ടീച്ചറും പണ്ട് കോളേജിൽ ഒന്നിച്ച് പഠിച്ചതാ. ആ ഒരു സൗഹൃദം വെച്ച് ചിലപ്പോൾ അവർ ഇടപഴകി സംസാരിക്കാറൊക്കെ. ഇതൊക്കെ അവന്മാർ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് സ്വല്പം മസാലയും ചേർത്ത് റോണി സാറിന്റെ ഭാര്യയ്ക്കും ടീച്ചറിന്റെ ഭർത്താവിനും വാട്സപ്പ് ചെയ്തു. അതൊരു നല്ല കാര്യമല്ലേ സാറേ? വല്ലവരുടെയും കുടുംബങ്ങൾക്ക് നടോ നല്ല കാര്യം. അർദ്ധരാത്രിയിലാണ് വാട്സപ്പ് ചെയ്തത്. അതും 5 ഡിഫറൻറ്റ് ഫോണിൽ നിന്നും. സ്കൂളിന്റെ പേര് നാറുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവരെ പോലീസിനെ കൊണ്ട് പൊക്കിപ്പിച്ചില്ല. ചോദിച്ചപ്പോ പറയാണ്, സമൂഹത്തിന്റെ അടിത്തറയല്ലേ കുടുംബം? ജീവിത പങ്കാളികളുടെ പരസ്പര വിശ്വാസമല്ലേ കുടുംബത്തിന്റെ അടിത്തറ? അത് നഷ്ടപ്പെട്ടാൽ കുടുംബം ശിഥിലമാവില്ലേ? നമുക്കൊരു സാമൂഹ്യ പ്രതിബദ്ധത ഒക്കെ ഇല്ലേ സാറേ? അതുകൊണ്ട് അങ്ങനെ ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, ഉരുളയ്ക്ക് ഉപ്പേരിയ മറുപടി. മൗനമാണ് സാറേ നല്ലത്. എന്തായാലും താൻ ചെല്ലേ, താനൊന്ന് സൂക്ഷിച്ചോ. ആട്ടം ബോംബാവന്മാരെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, അവന്മാരുടെ ഫോണിലെ എയും ബി ഒന്നുമല്ല, കംപ്ലീറ്റ് സിനിമകളിലെ ആക്ഷൻ രംഗങ്ങളാ. കലി, കമ്മട്ടിപ്പാടം, ഗോലി സോഡ. ശരിക്കും വേണം. ഹലോ, അതെ. കണ്ടാ പറയില്ല കേട്ടോ? കണ്ടാ പറയത്തില്ല, കൊണ്ടാലേ പറയൂ. കുഞ്ഞച്ചനോ? ഞാൻ കുഞ്ഞച്ചനും അല്ല, ഒന്നുമല്ല. ഞാനൊരു വഴിപോക്കനാണ്. വഴി തെറ്റി വന്നോട്ടാ. ഞാൻ അന്യഗ്രഹ ജീവിയോ വല്ലോ ആണോ? ഇവറ്റകളൊന്നും മനുഷ്യനെ കണ്ടിട്ടില്ലാത്ത പോലെ. എന്താ പ്രശ്നം? ഓ, കുഞ്ഞച്ചനാണോ കുഞ്ഞിന്റെ അച്ഛനാണോ എന്ന് ചോദിച്ചു. ഈ പിള്ളേരെല്ലാം കൂടെ എന്റെ പുറകെ. പരിഗണന അങ്കിൾ കിട്ടിയെങ്കിൽ അതിൽ അഭിമാനിക്കല്ലോ വേണ്ടത്. അഭിമാനമൊക്കെ എനിക്ക് അകത്തുനിന്ന് നേരത്തെ കിട്ടി. അങ്കിളെ, ഒരു പിതാവിന്റെ ജന്മം സഫലമാവണത് എപ്പോഴാണെന്ന് അറിയാം? അത് അവരുടെ മക്കൾ ഇങ്ങനെ ടെൻഷൻ അടിക്കാണ്ട് നാളത്തെ പരീക്ഷ മുടക്കാനുള്ള വല്ല പരിപാടി നോക്കി. എനിക്കെന്തായാലും കളി കാണാണ്ടിരിക്കാൻ പറ്റില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധമാണ് യുദ്ധം. ഇതൊക്കെ റോണി സാർ ഒപ്പിച്ച പണിയാ. അല്ല, ഇതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്ത് റൈഡ് ഒപ്പിക്ക്? എന്റെ പൊന്നു കുഞ്ഞാ, നീ നീ ഇങ്ങനെ കടിച്ചപ്പെടുത്ത വാക്കെന്ന് പറയണ്ട. നീ നിന്റേതായിട്ടുള്ള ഐഡിയല് നിനക്ക് പറ്റും, നിനക്കേ പറ്റൂ. പറ ലൈഷ്ണു, നോക്കണ്ട. ക്രിക്കറ്റ് കളിണ്ടോ? സംഭവം ഞാൻ സത്യമാണോ? അവന്റെ കൊറേ തലതെറിച്ച കൂട്ടുകാര്. മോൻ ടി വി കണ്ടത് മതി, പോയിരുന്ന് പഠിച്ചേ ചെല്ലേ.
എന്താ മനുഷ്യ എന്താ തളർന്നു ഇന്നലെ ടീച്ചർ ഓൺലൈൻ പറഞ്ഞു ഞാൻ എത്ര നേരം നോക്കിയില്ലായിരുന്നു പിന്നെ തരും നമ്മുടെ ചാറ്റ് ഹസ്ബൻഡ് അറിയുന്നത് പേടിയുണ്ടല്ലേ പേടിയോ എനിക്കോ എനിക്ക് ആരും പേടിയില്ല പിന്നെ അല്ല സാർ ആരെങ്കിലും പേടിക്കുന്നുണ്ടോ ആ എന്റെ ഭാര്യ അവളെ കാണുന്നതിന് പേടിയാ പിന്നെ ടീച്ചർക്ക് ആരും പേടിയില്ല എന്തിനു പേടിക്കണം എനിക്കിപ്പോ ആകെ പേടിയുള്ളത് തവളേ നല്ല എന്താ ഒരു ബഹളം വേഗം വന്ന് ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ നോക്ക് എന്താണ് നിന്റെ മുഖത്തൊരു കള്ളലക്ഷണം ഒന്നുമില്ല സ്കൂൾ വിട്ട് വന്നപ്പോ തുടങ്ങി ശ്രദ്ധിക്കുന്നതാണ് എന്തോ കുസൃതി ഒപ്പിച്ചിട്ടുണ്ട് എനിക്ക് നെരിപ്പ് കണ്ടില്ലേ മിണ്ടാ പൂച്ചയെ പോലെ കൂടിപ്പോയി തിരക്കിയാൽ അറിയാം അവന്റെ തനി കോണ അവൻ എന്തോ കുരുത്തക്ക എടുപ്പിക്കാനുള്ള പണിയാണെന്നാ തോന്നുന്നേ ഞാനൊന്ന് നോക്കിട്ട് വരാം നിങ്ങക്ക് വേറെ പണിയൊന്നുമില്ല മനുഷ്യ അവിടെ എങ്ങനെ കിടന്ന് ഉറങ്ങാൻ നോക്ക നീയാണ് അവനെ വഷളാക്കുന്നത് നീ ഇപ്പൊ മോഷണം തുടങ്ങിയല്ലേ ഇതൊക്കെ കാണുമ്പോഴാണ് വേദന കൂടുന്നത് പെടലി എന്താ ഉദ്ദേശം നാട്ടുകാരെ സമ്മാനോ അതോ വീട്ടുകാരെ സമ്മാനോ തനിക്കുള്ള ഉടൻ ഞാൻ തരാം ഒന്നുമില്ല ഇറങ്ങാനും കേട്ട പിന്നെ പടം ഞാൻ ചോദിക്കണ്ടോകാടാ എന്തത് എനിക്കറിയാർന്നു നിന്നെ കൊണ്ടൊന്നും ഒരു ഗുണം ഉണ്ടാവൂലെന്ന് ഓ അല്ലെ നിനക്ക് എപ്പോഴും കുഞ്ഞും 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 തന്നെ അയ്യോ എടാ നിനക്ക് ശരിക്കുന്നുണ്ടോ ആ ഓറക്കിങ് ആണോ അച്ഛനൊന്ന് പേടിപ്പിക്കണം പറ്റുമെങ്കിൽ പരീക്ഷ ഒന്ന് എസ്കേപ്പ് ആണോ ഒരു അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ട് സിനിമ ഒരു കിടിലം പണിയാണ് എന്താ പ്ലാൻ ആയി പൊളിഞ്ഞില്ലേ ഇനി പ്ലാൻ ബി കാര്യം എന്താന്ന് പറഞ്ഞു കാര്യം ഒന്നും പറയില്ല കണ്ടാ മതി പ്ലാൻ എയും ബി ഒക്കെ ക്ലീശണ്ട പറയണെങ്കിൽ എന്തായാലും മെടുക്കനാണ് എന്റെ കൂടെ ശിഷ്യനാണല്ലോ ഒറ്റ ചവിട്ട് കേട്ടോ ഒരാശ ഇത് നീ തന്നെ വെച്ചോ ഇതെല്ലാം നടക്കുന്നു കൊറേ നേരായാലും അവർ കാണാനില്ലാതെ നീ ഒന്ന് പോയി നോക്കിയ അവരോട് എന്തെങ്കിലും ആളെ
ഇത് ചായ കാപ്പിയ അല്ലടാ ചാപ്പിയ നമ്മൾക്ക് ഈ ചായ കാപ്പി കൊണ്ട് നടക്കുന്ന ആളല്ലേ എനിക്ക് വേറെ ലെവലാണ് മതി നിന്റെ പീസുകാരുള്ള പരിപാടിയാണല്ലേ നമ്മൾക്ക് കുട്ടികളുണ്ടോ ആ അകത്തും പുറത്തും ഒക്കെ ആയിട്ട് അഞ്ചാറുണ്ടോ അതിന് നമ്മൾക്ക് കല്യാണം കഴിച്ചോ അല്ലേ എന്തായി എന്താ പ്ലാൻ ബി പൊട്ടില്ലായിരിക്കുമല്ലോ അല്ലേ സാധനം